ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ പി എസ് സി ടൈംസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിഫ്ത്ത് സോഷ്യൽ സയൻസിലെ ലാസ്റ്റ് ചാപ്റ്ററാണ്, അതായത് ഇലവൻത്ത് ചാപ്റ്റർ, നമ്മുടെ ഇന്ത്യ. ഇതൊരു ചെറിയ ചാപ്റ്ററാണ്. ഇന്ത്യയെക്കുറിച്ച് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്, അതും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. സോ നമുക്ക് തുടങ്ങാം. ഇതിന് മുൻപത്തെ ഒരു ചാപ്റ്ററിൽ നമ്മൾ വൻകരകളെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യ ഏഷ്യൻ വൻകരയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഏഷ്യൻ വൻകരയുടെ തെക്ക് ഭാഗത്തായിട്ടാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഈ സമുദ്രത്തിൻ്റെ കിഴക്ക് ഭാഗം ബംഗാൾ ഉൾക്കടലും പടിഞ്ഞാറ് ഭാഗം അറബിക്കടലുമാണ്. നിലവിൽ ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത്. അതിനു മുൻപ് 29 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ജമ്മു കാശ്മീരിനെ എന്താക്കി, സ്റ്റേറ്റ് പദവിയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി, ജമ്മു ആൻഡ് കാശ്മീരും ലഡാക്കും. അങ്ങനെയാണ് 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ടായത്. അവസാനമായിട്ട് രൂപം കൊണ്ട സ്റ്റേറ്റാണ് തെലങ്കാന. 2014 ജൂൺ 2 തെലങ്കാന രൂപീകൃതമായത്. ഈ ഡേറ്റ് നിങ്ങൾ ഓർത്തിരിക്കുക, 2014 ജൂൺ 2. രാജ്യത്തിൻ്റെ മൊത്തമായ ഭരണം കൈകാര്യം ചെയ്യുന്ന ദേശീയ തലസ്ഥാന നഗരമാണ് ഡൽഹി, അല്ലേ? നമുക്കറിയാം നമ്മുടെ ദേശീയ തലസ്ഥാന നഗരം, അത് അല്ലെങ്കിൽ ക്യാപിറ്റലാണ് ഡൽഹി എന്നുള്ളത്. രാജ്യത്തിൻ്റെ മൊത്തമായ ഭരണം കൈകാര്യം ചെയ്യുന്നതും ഡൽഹിയിൽ വെച്ചിട്ടാണ്. ഇന്ത്യയിൽ നിലവിൽ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞു. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹം, ചണ്ഡീഗഡ്, ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു, ഡൽഹി, ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക്, ലക്ഷദ്വീപ്, പുതുച്ചേരി. ഇതാണ് 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ. ഇതിൽ ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു 2 യൂണിയൻ ടെറിട്ടറി ആയിരുന്നു. 2020 ജനുവരി 26 ഇവ രണ്ടും മെർജ് ചെയ്തിട്ട് ഒറ്റ ടെറിട്ടറിയാക്കി മാറ്റിയത്. അങ്ങനെയാണ് ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു എന്ന് പറഞ്ഞിട്ട് ഒരു യൂണിയൻ ടെറിട്ടറി ഉണ്ടായത്. അതുപോലെ ജമ്മു കാശ്മീരിനെ ഡിവൈഡ് ചെയ്തിട്ടാണ് 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കിയത്. അതാണ് ജമ്മു ആൻഡ് കാശ്മീരും ലഡാക്കും. ഇന്ത്യൻ ഭൂപ്രകൃതിയെ 5 ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അവയാണ് ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, പീഠഭൂമികൾ, തീരപ്രദേശങ്ങൾ, ദ്വീപുകൾ. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമേറിയ പർവ്വതനിരകളായ ഹിമാലയത്തിൻ്റെ ഒരു ഭാഗം ഉൾപ്പെടുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന മറ്റ് പർവ്വതനിരകളാണ് ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, വിന്ധ്യ, സത്പുര നിരകൾ. സമതലങ്ങൾ. അതിവിശാലമായതും നിരപ്പായതുമായ ഭൂപ്രദേശങ്ങളെയാണ് സമതലങ്ങളെന്ന് പറയുന്നത്. ഹിമാലയ പർവ്വതനിരകൾക്ക് തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന വിശാലമായ സമതലമാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലങ്ങൾ. ഹിമാലയത്തിൽ നിന്നും നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിച്ചിട്ടാണ് ഈ സമതലങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലങ്ങളെ ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്ന് വിശേഷിപ്പിക്കുന്ന പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലങ്ങൾ. ഇന്ത്യയിൽ കാണപ്പെടുന്ന മരുഭൂമിയാണ് ഥാർ മരുഭൂമി. ഥാർ മരുഭൂമി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ. പീഠഭൂമികൾ. ചുറ്റുമുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉയർന്നതും മുകൾ ഭാഗം ഏറെക്കുറെ നിരപ്പായതുമായ ഭൂപ്രദേശങ്ങളെയാണ് പീഠഭൂമികൾ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. മറ്റ് പീഠഭൂമികളാണ് മാൾവ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി എന്നിവ. ദ്വീപുകൾ. സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങളെയാണ് ദ്വീപുകൾ എന്ന് പറയുന്നത്. ദ്വീപ സമൂഹങ്ങളാണ് അറബിക്കടലിലെ ലക്ഷദ്വീപും ബംഗാൾ ഉൾക്കടലിലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹവും. ഇന്ത്യയിലെ നദികളെ 2 തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് ഹിമാലയൻ നദികളും മറ്റേത് ഉപദ്വീപീയ നദികളും. ഹിമാലയ പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഹിമാലയൻ നദികൾ. അവയാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഇന്ത്യൻ ഉപദ്വീപിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. അവയാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. കാലാവസ്ഥ. ഇന്ത്യയിൽ 3 കാലങ്ങളാണുള്ളത്: മഴക്കാലം, ശൈത്യകാലം, വേനൽക്കാലം.
ജൂൺ മുതൽ സെപ്റ്റംബർ വരെയും ഒക്ടോബർ മുതൽ നവംബർ വരെയും ഇങ്ങനെ രണ്ട് മഴക്കാലങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് മൗസിൻഡ്രോം മേഘാലയ. പക്ഷേ ബുക്കിൽ ചിറാപൂഞ്ചിയാണ് കൊടുത്തിരിക്കുന്നത്. മുൻപ് ചിറാപൂഞ്ചിയായിരുന്നു, പക്ഷേ ഇപ്പോൾ മൗസിൻഡ്രോം ആണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം. ശൈത്യകാലം അനുഭവപ്പെടുന്ന മാസങ്ങളാണ് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ. അതുപോലെ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് വേനൽക്കാലം അനുഭവപ്പെടുന്നത്. വ്യത്യസ്ത ആഘോഷങ്ങളാണ് ഇന്ത്യയിൽ നിലവിലുള്ളത്. ഇപ്പോൾ കേരളത്തിൻ്റെ ദേശീയോത്സവമാണ് ഓണം. എന്നാൽ തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു ആഘോഷം എന്ന് പറയുന്നത് പൊങ്കലാണ്. ആസാമിൽ ബിഹു, ഉത്തരേന്ത്യയിൽ ഹോളി. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതും പി എസ് സി എപ്പോഴും ചോദിക്കാറുള്ളതുമായ ഒന്നാണ് ആസാമിലെ ബിഹു എന്ന് പറയുന്ന ആഘോഷം. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. വളരെ സിമ്പിൾ ചാപ്റ്ററാണ്, ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. അപ്പോൾ ഇനി അടുത്ത ചാപ്റ്ററായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് പി എസ് സി ടൈംസ്.